നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക് കൂട്ടത്തോടെ ഒരുപാട് പൂമ്പാറ്റകൾ പറന്നു വരുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവയെല്ലാം പൂക്കളിലിരുന്ന് തേൻനുകരുന്നത് കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ? കൂടുതൽ തേനുള്ള പൂക്കളാണ് പൂമ്പാറ്റകൾക്കിഷ്ടം. കൃഷ്ണകിരീടം, ചെണ്ടുമല്ലി, കിലുക്കിച്ചെടി, കനകാമ്പരം തുടങ്ങിയ പൂച്ചെടികൾ പൂന്തോട്ടത്തിൽ വച്ചുപിടിപ്പിക്കാം. ഈ ശലഭോദ്യാനത്തിലേക്ക് ധാരാളം പൂമ്പാറ്റകൾ വിരുന്നു വരും. ഈ പൂമ്പാറ്റകളെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? എങ്ങോട്ടാണവ പോകുന്നത്? രാത്രിയിൽ ചേക്കേറുന്നത് എവിടെ? ഒരേ ഉയരത്തിലാണോ എല്ലാ പൂമ്പാറ്റകളും പറക്കുന്നത്? പൂമ്പാറ്റകളെല്ലാം ഒരേ വേഗത്തിലാണോ പറക്കുന്നത്? വേഗത്തിൽ പറക്കുന്ന പൂമ്പാറ്റകൾ ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ മറക്കരുത്. മഞ്ഞക്കറുമ്പന് ഈശ്വരമൂലി, മഞ്ഞക്കറുമ്പൻ ഗരുഡശൽപം, ഈശ്വരമുല്ല, കരണ്ടവള്ളി എന്നിങ്ങനെയൊക്കെ വിളിക്കുന്ന ഈശ്വരമൂലി, ഗരുഡക്കൊടി എന്നിവയിലൊക്കെ മഞ്ഞക്കറുമ്പൻ ഗരുഡശൽപം മുട്ടയിടും. നാരകക്കാളിക്കും നാരകത്തോഴനും നാരകം. നാരക ഇലയിൽ മുട്ടയിട്ട് വളരുന്നതുകൊണ്ടാണ് ഇവന് നാരകത്തോഴൻ എന്ന് പേര് വന്നത്. കറിവേപ്പില, പാണൽ, നാരകം, കൂവളം എന്നിവയിലൊക്കെ നാരകക്കാളി മുട്ടയിടും. മഞ്ഞപ്പാപ്പാത്തിക്കും കണിക്കൊന്ന ശലഭത്തിനും കണിക്കൊന്ന. കണിക്കൊന്ന ശലഭത്തിൻ്റെ ലാർവകളുടെ പ്രധാന ആഹാരം കണിക്കൊന്ന ഇലയാണ്. അതുകൊണ്ട് കണിക്കൊന്ന ചെടിയിലാണിവ മുട്ടയിടുക. കൂടാതെ ചക്രത്തകര, മഞ്ഞത്തകര, ആനത്തകര എന്നീ കുറ്റിച്ചെടികളിലും ഇവ മുട്ടയിടാറുണ്ട്. വിലാസിനിക്ക് ഇത്തിക്കണ്ണി, മാവിൻ കൊമ്പിലൊക്കെ വളരുന്ന മജന്താ നിറത്തിലുള്ള പൂവുകളുള്ള ഇത്തിക്കണ്ണി ചെടിയിലാണ് വിലാസിനി മുട്ടയിടുക.